നയൻറ്റീൻ നയൻറ്റി നയനിലെ ഡയോണിന്റെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് ഡയോണും രണ്ട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം അത് പേരൻസിന് കൊടുക്കുവാനായിട്ട് വളരെ ഹാപ്പി ആയിട്ടൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലുക ആയിരുന്നു അവന്റെ ഫാമിലി മൊത്തത്തിൽ മരിച്ചു പോയിരിക്കുന്നതൊക്കെ ആയിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത് മാത്രല്ല ആ ഒരു കൊലയാളി അവന്റെ അടുത്തേക്കും വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നു ബിഡ്നയും ഡയോണെ കൊത്തി കൊലപ്പെടുത്തുവാനൊക്കെ ശ്രമിച്ച സമയത്തായിരുന്നു അവന്റെ മനസ്സിലേക്ക് ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നത് ഡയോണും അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു പക്ഷെ ഡയോണെ നരകത്തിലേക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ജസ്റ്റീഷയുടെ മുമ്പില് ബെയിലും പ്രത്യക്ഷപ്പെടുകയാണ് ജസ്റ്റീഷ് ഡയോണെ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഡയോൺ ഒരു പാപൊന്നും ചെയ്ത വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ അവൻ ഇനിയും ജീവിക്കുന്നതായിരിക്കും മാത്രല്ല ഇപ്പോൾ ചെയ്ത തെറ്റിന് ശിക്ഷയായിട്ട് പത്ത് പേരെ കൂടുതലായിട്ട് നീ കൊല്ലേണ്ടതായിട്ടുണ്ടെന്നൊക്കെയാണ് ബെയിലും ജസ്റ്റീഷയുടെ അടുത്ത് പറയുന്നത് ഒരു വർഷത്തിനിടയിൽ തെറ്റ് ചെയ്ത് ഇരുപത് പേരെ കൊന്ന് നീ നരകത്തിലേക്ക് അവരെ അയക്കേണ്ടതായിട്ടുണ്ട് അഥവാ നിനക്ക് അതിനെ സാധിച്ചില്ല എങ്കിൽ നിന്നെ ഞാൻ കൊല്ലുന്നതായിരിക്കുമെന്ന് പറഞ്ഞ ബെയിലും പോകുന്നു ഡയോണും വീണ്ടും ജീവനൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അവന്റെ ദേഹത്തുണ്ടായിരുന്ന മുറിവൊക്കെ തനിയെ പോകുന്നതൊക്കെ കണ്ട് അവനും ആകെ ഞെട്ടിപ്പോകുന്നു എന്താണ് സംഭവിച്ചോന്നറിയാതെ അവൻ ഇരിക്കുമ്പോഴത്തേക്കും തന്നെ വിലങ്ങുവെച്ചാലും കുഴപ്പമില്ലായ രീതിക്ക് കൈയൊക്കെ നീട്ടി നിൽക്കുകയായിരുന്നു ഡായുൺ നേരെ എത്തിയിട്ടുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ബിഗ്നെ ഒരു കത്തി വെച്ച് കുത്തി ഞാൻ മരിച്ചും പോയി പിന്നീട് ആ കത്തി അപ്രതീക്ഷമാക്കുകയും എന്റെ മുറിവുകൾ ഇല്ലാതാവുകയും ചെയ്തു എന്തായാലും അവൾക്ക് ശിക്ഷ കൊടുത്തേ മതിയാക്കൂ എന്നൊക്കെ പറഞ്ഞ് ഡായുൺ നിൽക്കുമ്പോഴത്തേക്കും രാത്രി ഡയോൺ മദ്യപിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവൻ മദ്യപിച്ച് പിച്ചുംപയും പറയുന്നതായിരിക്കുമെന്നൊക്കെയാണ് അവിടെ ഉള്ളവർ വിശ്വസിക്കുന്നത് പത്ത് മിനിറ്റ് നേരം എന്റെ ഹൃദയം മേടിച്ചിട്ടേ ഇല്ല സംശയമുണ്ടെങ്കിൽ ഈ വാച്ചിൽ നോക്കുന്നൊക്കെ പറഞ്ഞ് അവൻ തെളിവായിട്ട് വാച്ചൊക്കെ കാണിക്കുമ്പോഴത്തേക്കും വാച്ച് കേടായതായിരിക്കുമെന്ന് അവരും കരുതുന്നു പിന്നെ നമ്മൾ ആദ്യം മുതലേ ഡയോന്റെ അമ്മയാണ് ഈ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ യഥാർത്ഥത്തിൽ ഡയോന്റെ അമ്മ മരിച്ചു പോയതിനു ശേഷം ഡയോണെ എടുത്തു വളർത്തിയിട്ടുണ്ടായിരുന്ന അമ്മയാണ് ഇത് എന്തായാലും ഡൗൺ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കള്ളമാണെന്നൊക്കെ പറഞ്ഞ് അവരും ബിഡ്നെ പറഞ്ഞയക്കുന്നു നേരത്തെ ആകട്ടെ പത്ത് പേരെ കൊല്ലുവാനായിട്ടായിരുന്നു ബെൽ പറഞ്ഞത് ഇത്തവണ ആകട്ടെ ഇരുപത് പേരെ കൊല്ലുവാനായിട്ടൊക്കെ പറഞ്ഞു ഞാനും ഡായോണെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ അന്വേഷിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബിഡ്നയും ഇരിക്കുന്നു അപ്പോഴാണ് കടയിലുണ്ടായിരുന്ന സ്റ്റാഫ് കയ്യിലുണ്ടായിരുന്ന കത്തിക്ക് ബിഡ്നയ്ക്ക് നേരെ ചൂണ്ടുന്നത് അതിനുശേഷം നീ മരിച്ച നരകത്തിൽ പോയതല്ലേ പിന്നെ നീ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നൊക്കെ ബിഡ്നയോടും ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ബിഗ്ന നരകത്തിൽ വന്നപ്പോഴത്തേക്കും ബിഡ്നെ മറ്റൊരു സ്ത്രീ കൂടി ഉപദ്രവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അവളുടെ പേരാണ് ഗ്രിമോറി ബേൽ ജസ്റ്റീഷിക്ക് ശിക്ഷ കൊടുക്കുന്നത് ഗ്രിമോറിയും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് താൻ ചെയ്തത് അബദ്ധമായി പോയെന്നൊക്കെ അവളും മനസ്സിലാക്കിയത് ഇപ്പോഴാകട്ടെ മുമ്പിൽ ഇരിക്കുന്നത് ബിഗ്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് ഗ്രിമോറിയും സംസാരിക്കുന്നത് പക്ഷേ മുമ്പിലിരിക്കുന്നത് അല്ല മറിച്ച് ജസ്റ്റീഷിയാണെന്നൊക്കെ മാണ്ഡവും കാണിച്ചു കൊടുക്കുന്നു ഗ്രിമോറി ജസ്റ്റിഷ്യനെ കണ്ടിട്ടുള്ളത് ഒരു ഹീറോ ആയിട്ടൊക്കെയാണ് അങ്ങനെ ഇരിക്കെ അവളെ വീണ്ടും കാണുവാനായിട്ട് സാധിച്ചതിൽ ഗ്രിമോറിക്ക് ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ മൂന്ന് പേരും ഒന്നിച്ചിരുന്നെങ്കിൽ സംസാരിക്കുകയാണ് ഇതുവരെ ഭിഗ്നയും മാണ്ഡവും കൂടി ചേർന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും ഇനി മുതൽ ഇവരുടെ കൂടെ ഗ്രിമോറിയും കൂടി ഉണ്ടായിരിക്കും ഗ്രിമോറി ഇപ്പോഴുള്ളത് എറോങ് എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ ബോഡിയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എറോങ് എന്ന് ഇനി മുതൽ വിളിക്കാം എന്തായാലും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ബിഗ്ന ഏറോങ്ങിന്റെ അടുത്ത് പറഞ്ഞ് കഴിയുമ്പഴത്തേക്കും മാൻഡൂന പോലെയുള്ള ഒരാളെ വെച്ചിട്ട് നിനക്ക് ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല ഇനി മുതൽ ഞാൻ കൂടെ കാണും അതുകൊണ്ട് തന്നെ എന്ത് കാര്യം വന്നാലും എന്നോട് പറഞ്ഞാൽ മതി ഇരുപത് പേരെയൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് കണ്ടുപിടിച്ചിട്ട് അവരെ നരകത്തിലേക്ക് അയക്കാം അങ്ങനെ നിനക്കും തിരിച്ചു നരകത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് ഏറോങ്ങും പറയുന്നത് എന്തായാലും ഇനി ഡയോണെ കാണുവാനായിട്ടൊന്നും തരികൊട്ടും തന്നെ താല്പര്യമില്ലെന്നൊക്കെ പിന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്നേക്കുമായിട്ട് അവന്റെ വായ അടപ്പിച്ചൊക്കെ വയ്ക്കുന്നതാണ് നമുക്ക് നല്ലതെന്നാണ് ഏറൊങ്ങും അറിയിക്കുന്നത് മാണ്ടുവും തിരിച്ചു വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്തായിരുന്നു നെയ്ബറിനെ കാണുന്നത് ഇവരും ഒരുപാട് ദൈവവിശ്വാസിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ എന്ന് വിളിക്കാം സോ ഈ ഒരു ചർച്ചിലേടിയും മാണ്ടുവിനോട് ദൈവത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും എന്നെ പോലെയുള്ള ഒരാളെ ദൈവം സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ മാണ്ടുവും പറയുന്നു പക്ഷേ ദൈവം ലുക്കൊന്നും നോക്കിയിട്ടല്ല ആൾക്കാരുടെ കാര്യത്തിൽ തീരുമാനമൊക്കെ എടുക്കുന്നത് നീ എന്റെ കൂടെ ദൈവം നിന്നെ ഉറപ്പായിട്ടും സ്വർഗത്തിലേക്കൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുകയാണ് ചർച്ചിലേടി അസംബ്ലിമാനും മകന്റെ കമ്പനിയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ റീഡെവലപ്മെന്റ് പ്രൊജക്റ്റുമായിട്ടൊക്കെ പോവുകയാണ് മകനെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സോ ആ ഒരു പ്രൊജക്ടിന് തടസ്സം നിൽക്കുന്ന സ്ഥലത്താണ് ബിജ്ഞ താമസിക്കുന്നത് ഇപ്പോഴും ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഭിന്ന ഒഴികളെ എല്ലാ ആൾക്കാരെയും കണ്ട് സംസാരിച്ചു പക്ഷെ അവരാരും തന്നെ അവിടെ നിന്നും പോകുവാനായിട്ട് തയ്യാറല്ല ആക്സിഡന്റിനൊക്കെ ശേഷം അവൾക്കും ഒരുപാട് കടമൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം അവളും ഇതുപോലത്തെ ഒരു സ്ഥലത്തൊക്കെ താമസിക്കുന്നതെന്ന് മകനും പറയുന്നു എന്തായാലും നിലവിലെ ഈ ഒരു ബിൽഡിങ്ങിലെ ആൾക്കാരെ പോകാത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് പ്രീ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് ഒക്കെ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഡയോണോ മരിച്ചിട്ട് ജീവിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസമൊന്നും വരുന്നില്ല എങ്കിൽ പോലും പിറ്റാ സാധാരണ ആൾക്കാരെ പോലെ ഒന്നും തന്നെയല്ല പെരുമാറുന്നത് എന്തോ ഒരു പ്രത്യേകത അവൾക്കുണ്ട് എന്തായാലും ഞാൻ അവളെ സംശയിക്കുന്നുണ്ടെങ്കിലും ഞാൻ അവളെ സംശയിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഡാമോ പിന്നീട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനും അവളെ വെറുതെയൊക്കെ പറഞ്ഞു വിട്ടതെന്നാണ് അമ്മയും അറിയിക്കുന്നത് ഡയോണും മൊത്തത്തിൽ ഒരു ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഡോക്ടറിന്റെ അടുത്ത് കൂടി ഈ മരിച്ച കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പഴത്തേക്കും അവനെ ഡിലൂഷണൽ ഡിസോർഡർ ആണെന്ന് അതായത് നേരത്തെ നമ്മുടെ ബിഡ്നയ്ക്കുണ്ടായ അസുഖമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടറും എഴുതി കൊടുത്തിട്ടുള്ളത് ബിഡ്നയും ഡയോണും വേണ്ടി ഹോസ്പിറ്റലിലൊക്കെ കാത്തുനിൽപ്പുണ്ടായിരുന്നു ശരിക്കുമുള്ള ബിഡ്ന മൂന്ന് മാസം മുമ്പ് മരിച്ചു പോയതാണ് ഞാനാകട്ടെ നരകത്തിൽ നിന്നും വന്ന ചെകുത്താനാണ് നിന്റെ സംശയമൊക്കെ ശരിയായിരുന്നു ഞാനും നിന്നെ ഒന്ന് കൊന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ബിന്നെയും കൈയില് കത്തിയൊക്കെ പ്രത്യക്ഷപ്പെടുത്തുന്നു മാത്രല്ല ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവൻ മാത്രം അറിയുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന സിസി ടി വി ക്യാമറാസ് ഒക്കെ ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ കാറിലുണ്ടായിരുന്ന മെമ്മറി കാർഡൊക്കെ കൈക്കലാക്കുകയും ചെയ്യുകയാണ് അവളും പോരാത്തതിന് അവളും ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവളും അതെല്ലാം തന്നെ ഓഫ് ചെയ്യുന്നു നിന്നും നിപ്പില് ഒരടി പോലും അനങ്ങാതെ എങ്ങനെയാണ് അവൾക്ക് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചതെന്നൊക്കെ അവനും ഇപ്പോൾ അത്ഭുതപ്പെട്ടൊക്കെ ഇരിക്കുകയാണ് നീ എന്തിനാണ് എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചത് പിന്നെ എന്തിനാണ് എനിക്ക് ജീവൻ തിരിച്ചു തന്നത് എന്നൊക്കെ എന്തായോണം ചോദിക്കുന്നുണ്ട് അവളാകട്ടെ അറിയാതെ നിന്നെ ഒന്ന് കൊന്നുപോയതായിരുന്നു എന്തായാലും ഈ ഒരു കാര്യം നീ ആരോടും പറയുവാനായിട്ട് നിൽക്കണ്ട ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അവരൊട്ട് വിശ്വസിക്കുകയുമില്ല എന്തായാലും നീ ആരോടെങ്കിലും ഇതൊക്കെ പറയുവാനായിട്ട് നോക്കിയെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ പിന്നെ നിന്നെ ഞാൻ ഉറപ്പായിട്ടും കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ബിന്നയും പോകുന്നത് ഇപ്പോൾ ഡയോണും ചെകുത്താനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കാണ് നീ ആരോടെങ്കിലും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ആരും നിനെ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ബിന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ അവനും ഓർക്കുന്നത് അവന് കുട്ടിയായിരിക്കുന്ന സമയത്തും കൊലയാളിനെ കുറിച്ചും മറ്റുമൊക്കെ പോലീസിന്റെ അടുത്ത് പറയുവാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കും പോലീസും കുട്ടി പറയുന്ന കാര്യങ്ങളല്ലേ അതൊന്നും തന്നെ സത്യമാവുകയില്ല കുട്ടികളും എപ്പോഴും കഥകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമെന്നൊക്കെ പറഞ്ഞു അവനെ അവിശ്വസിച്ചതിനെ കുറിച്ചൊക്കെ അവനും ഇപ്പോൾ ഓർക്കുകയാണ് അടുത്തതായിട്ട് മറ്റൊരു കേസിനെ കുറിച്ചൊക്കെ കാണിക്കുകയാണ് ഒരു ഫാമിലി ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ ഒരു മണമൊക്കെ വരുന്നുണ്ടെന്നൊക്കെ കുട്ടി പറയുമ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന അമ്മയാകട്ടെ അച്ഛൻ മദ്യപിച്ചിട്ടുണ്ട് അതിന്റെ മണം എന്നൊക്കെ പറഞ്ഞിട്ട് കാറിന്റെ ഷെയ്ഡൊക്കെ തുറക്കുകയാണ് പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് കാറൊക്കെ ബാലൻസ് തെറ്റി വെള്ളത്തിലേക്കൊക്കെ വീഴുകയാണ് അമ്മയും കാറിലുണ്ടായിരുന്ന കുട്ടിയെ ഒക്കെ വിളിച്ച് നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് കയറി ഞാൻ പിന്നാലെ വന്നോളാം എന്നൊക്കെ അച്ഛൻ പറയുന്നത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അമ്മയും ഷെയ്ഡ് വഴി മുകളിലേക്കൊക്കെ കയറുന്നു ഇനി കുട്ടീനെയും അവർ മുകളിലേക്കൊക്കെ കയറ്റുന്നുണ്ട് അച്ഛൻ ഇട്ടിരുന്ന സീറ്റ് ബെൽറ്റ് ഒന്നും തന്നെ അച്ഛനെ ഊരുവാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നീ കുട്ടീനേയും കൂട്ടിക്കൊണ്ട് രക്ഷപ്പെട്ടു പോയെന്നൊക്കെ അമ്മയുടെ അടുത്ത് അച്ഛൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മുങ്ങിക്കൊണ്ടിരുന്ന വണ്ടിയിൽ നിന്നും മകനെ രക്ഷിക്കുകയായിരുന്നു ആ ഒരമ്മയും കുട്ടി രക്ഷപ്പെട്ടു എന്നൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്കും അമ്മയും അച്ഛന്റെ അടുത്തേക്കൊക്കെ മടങ്ങി പോവുകയാണ് അച്ഛനും ഓരോ രീതിക്ക് സീറ്റ് ബെൽറ്റേക്ക് അഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അച്ഛൻ പല രീതിക്ക് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല അമ്മയും വെള്ളയിൽ നിന്നും ഹെൽപ്പ് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓരോ രീതിക്കും അച്ഛനെ രക്ഷിപ്പിക്കാനായിട്ട് അമ്മയ്ക്കും കഴിയുന്നില്ല അമ്മയും നേരെ റോട്ടിലേക്കൊക്കെ ഇറങ്ങിയിട്ട് പല പല വണ്ടികളൊക്കെ വരുമ്പോഴത്തേക്കും രക്ഷിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരു വണ്ടി പോലും നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നീട് അച്ഛന്റെ അടക്കൊക്കെ കാണിക്കുന്നു നീയാണ് എൻ്റെ മകനെ കൊന്നത് ഇനി എന്റെ കൊച്ചുപോനയും കൂടി കൊല്ലുവാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ അമ്മയാകട്ടെ അവിടെ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയാണ് ഇനി ഈയൊരു കേസ് കോടതിയിലും എത്തുന്നു മുതശ്ശിയും വളരെ രക്ഷപ്പെട്ടൊക്കെയായിരുന്നു കോടതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എൻറെ മകന്റെ കുഞ്ഞാണത് ഇവളാകട്ടെ എന്റെ മകനെ രണ്ടാമതായിട്ട് വിവാഹം കഴിച്ചതാണ് അങ്ങനെ ഇരിക്കെ ആ കുഞ്ഞിനെ ഞാനാണ് വളർത്തേണ്ടത് അല്ലാതെ കുഞ്ഞിന്റെ മദർ അല്ല എന്നൊക്കെ മുതച്ചി പറയുമ്പോഴത്തേക്കും മുത്തശ്ശിയുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കുവാനായിട്ടൊക്കെ ബിദ്ന നോക്കുന്നുണ്ട് പക്ഷെ മുത്തശ്ശിയും ബിദ്ന കൂടി ചേർന്നിട്ടുള്ള കള്ളക്കളിയാണ് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ദേഷ്യപ്പെടുകയാണ് അത്രയ്ക്ക് ദേഷ്യപ്പെട്ടൊക്കെ കോടതിയിൽ സംസാരിച്ചത് കൊണ്ട് തന്നെ പലത് ചേർന്ന് മുത്തശ്ശിനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു പിന്നീട് മുത്തശ്ശിയും അമ്മേനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം നീ ഇൻഷുറൻസ് തുകയൊക്കെ കൈക്കലാക്കുവാനായിട്ടുള്ള എന്റെ മകനെ കൊന്നിട്ടുണ്ടായിരുന്നത് നീയും പെട്ടെന്നൊരു അപ്പാർട്ട്മെന്റ് ഒക്കെ എങ്ങനെയാണ് വാങ്ങിച്ചെടുത്തതെന്നൊക്കെ എന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കുകയാണ് അതൊക്കെ തന്നെ കേൾക്കുമ്പോഴത്തേക്കും ബിഡ്നിക്കും ഒരു സന്തോഷമൊക്കെ തോന്നുന്നു അതായത് അടുത്തവരുടെ ഇരാനെ കിട്ടിയതായിട്ടാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത് ബിഡ്നയും നേരെ ചെന്നിട്ട് കണ്ണാടിയിൽ ആ കുട്ടിയുടെ സ്റ്റെപ്പ് മദറിന്റെ പേരൊക്കെ എഴുതി നോക്കുകയാണ് നമുക്കിനി മുതൽ ഈ സ്ത്രീനെ ടീച്ചർ എന്ന് തന്നെ വിളിക്കാം സോ ടീച്ചറിന്റെ പേരൊക്കെ എഴുതി നോക്കിയ സമയത്താകട്ടെ കരഞ്ഞുകൊണ്ട് പോകുന്ന ടീച്ചറിനെ ആയിരുന്നു പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവരെന്തായാലും ഹസ്ബൻഡിനെ കൊല്ലുവാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല എന്നൊക്കെ ബിഡ്നയുടെ അടുത്ത് മണ്ടു പറയുന്നുണ്ടെങ്കിൽ പോലും എന്നെ കണ്ടാൽ ഒരു ചെകുത്താനാണെന്ന് തോന്നുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് ബിഡ്നെയും ഇരിക്കുന്നു ബിഡ്നെ ഡയോൺ കോൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളും കോൾസൊക്കെ തന്നെ കട്ടാക്കിയൊക്കെ വിടുമ്പോഴത്തേക്കുമാണ് വലിയൊരു ലൗഡ് സ്പീക്കറൊക്കെ വെച്ചുകൊണ്ട് ഡയോണും എനിക്ക് ബിഡ്നയുടെ അടുത്ത് സംസാരിക്കുവാനായിട്ടുണ്ടെന്നൊക്കെ കോടതിയുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയുന്നത് എന്തായാലും വേറെ വഴിയൊന്നുമില്ലാത്ത ബിഡ്നയും അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ചെകുത്താനാണ് ആ ഒരു കാര്യം നീ ഒരിക്കലും മറക്കരുതെന്നൊക്കെ അവനോടും പറയുന്നു പക്ഷെ അവനും ബിഡ്നെ ശരിക്കും എന്തിനാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്തിനാണ് അവനെ കൊന്നത് പിന്നീട് എന്തിനാണ് അവന് ജീവനൊക്കെ തിരിച്ചു കൊടുത്തത് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അറിയുവാനായിട്ടായിരുന്നു ഡയോണും നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരാഴ്ച നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്നിട്ട് രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാക്കാം അതല്ലേ കൂടുതൽ നല്ലതെന്നൊക്കെ ഡയോണും ചോദിക്കുന്നു പക്ഷെ പിന്നെയും അതൊന്നും തന്നെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല അതേസമയം കോടതിയിൽ വെച്ച് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സു ഇവർ തമ്മിൽ ഇഷ്ടത്തിലൊക്കെ ആയിരിക്കും എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ആയിട്ട് എത്രയും വേഗം കാണാം ബൈ